ഹായ് ഫ്രണ്ട്സ്, കാറിൽ ഉപയോഗിക്കുന്ന ആംപ്ലിഫയറുകളും സബ്വൂഫറുകളും വീടുകളിൽ ഉപയോഗിക്കണമെങ്കിൽ 12 വോൾട്ട് DC വൈദ്യുതി, മികച്ച ആംബിയറോട് കൂടി നൽകുന്ന പവർ സപ്ലൈ ആവശ്യമുണ്ട്. അധികം പണച്ചിലവില്ലാതെ കാർ ആംപ്ലിഫയറുകളും സബ്വൂഫറുകളും വീടുകളിൽ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ പവർഫുൾ പവർ സപ്ലൈ എങ്ങനെ നിർമ്മിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. 30 ആംബിയർ മുതൽ മുകളിലോട്ടുള്ള ബാറ്ററികളാണ് കാറുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളിൽ ഉപയോഗിക്കുവാനായി ഡിസൈൻ ചെയ്യപ്പെട്ട ആംപ്ലിഫയറുകൾ നല്ല പവർഫുള്ളായ 12 വോൾട്ട് DC വൈദ്യുതിയിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. 12 വോൾട്ട് DC ഏകദേശം 20 ആംബിയർ എങ്കിലും ഔട്ട്പുട്ട് വോൾട്ടേജ് നൽകുന്ന പവർ സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമേ കാർ ആംപ്ലിഫയറുകൾക്ക് സുഗമമായി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു കമ്പ്യൂട്ടർ SMPS ൽ നിന്നും ഓറഞ്ച് നിറത്തിലുള്ള വയറുകളിൽ നിന്നും 3.3 വോൾട്ട്, ചുവപ്പ് നിറത്തിലുള്ള വയറുകളിൽ നിന്നും +5 വോൾട്ട്, മഞ്ഞ നിറത്തിലുള്ള വയറുകളിൽ നിന്നും +12 വോൾട്ട് തുടങ്ങിയ അളവിലുള്ള വോൾട്ടേജുകളാണ് പ്രധാനമായും ഔട്ട്പുട്ടായി നമുക്ക് ലഭിക്കുന്നത്. കറുപ്പ് നിറത്തിലുള്ള എല്ലാ വയറുകളും ഗ്രൗണ്ട് വോൾട്ടേജ് നൽകുന്നു. ഒരു കാർ ആംപ്ലിഫയറോ സബ്വൂഫറോ പ്രവർത്തിപ്പിക്കാൻ നല്ല ആംബിയറോട് കൂടിയ 12 വോൾട്ട് DC വൈദ്യുതിയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് SMPS ൽ നിന്നും വരുന്ന എല്ലാ വയറുകളും ഡീസോൾഡർ ചെയ്ത് നീക്കേണ്ടതുണ്ട്. 3.3 വോൾട്ട്, 5 വോൾട്ട്, ഗ്രൗണ്ട്, +12 വോൾട്ട് DC, -12 വോൾട്ട് തുടങ്ങിയ SMPS ഔട്ട്പുട്ടായി വരുന്ന എല്ലാ വയറുകളും ആദ്യം ഡീസോൾഡർ ചെയ്ത് നീക്കം ചെയ്യുക. ഇതുപോലെ സോൾഡറിംഗ് അയൺ ഉപയോഗിച്ച് എല്ലാ വയറുകളും നീക്കം ചെയ്ത് SMPS ബോർഡ് ക്ലീൻ ആക്കുക. SMPS ൽ നിന്നും ഔട്ട്പുട്ടായി പുറത്തേക്ക് വരുന്ന എല്ലാ വയറുകളും ഇപ്പോൾ നീക്കം ചെയ്ത് കഴിഞ്ഞു. നമുക്ക് തൽക്കാലം ആവശ്യമുള്ള വോൾട്ടേജ് +12 വോൾട്ട് DC മാത്രമാണ്. അതുകൊണ്ട് ആ വോൾട്ടേജ് മാത്രമാണ് SMPS ൽ നിന്നും പുറത്തേക്കെടുക്കുന്നത്. ഇതുപോലെ 2 വയറുകൾ എടുക്കുക. മോട്ടോറിന് ഉപയോഗിക്കുന്ന വയറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നേരിയ വയർ ഉപയോഗിച്ചാലും വോൾട്ടേജ് ലഭിക്കുമെങ്കിലും SMPS ൽ നിന്നും വരുന്ന ആംബിയർ അതേ ശക്തിയോടെ ലഭിക്കണമെങ്കിൽ ഇതുപോലുള്ള വയർ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ചുവപ്പ് നിറമുള്ള വയർ നമ്മൾ നേരത്തെ ഊരിമാറ്റിയ മഞ്ഞ വയറിന്റെ സ്ഥാനത്ത് അഥവാ 12 വോൾട്ട് DC +12 വോൾട്ട് എന്ന് ബോർഡിൽ രേഖപ്പെടുത്തിയ ഭാഗത്തും അടുത്ത വയർ നേരത്തെ ഊരിമാറ്റിയ കറുപ്പ് നിറത്തിലുള്ള വയറിന്റെ സ്ഥാനത്ത് അഥവാ ഗ്രൗണ്ട് എന്ന് രേഖപ്പെടുത്തിയ സ്ഥാനത്തും വെച്ച് നല്ലവണ്ണം സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം നാം നേരത്തെ ഊരിമാറ്റിയ വയറുകളുടെ കൂട്ടത്തിൽ ഒരു പച്ച നിറത്തിലുള്ള വയർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ വയർ മദർബോർഡിൽ നിന്നും SMPS ഓൺ ആകാനുള്ള സിഗ്നൽ സ്വീകരിക്കുന്ന വയറാണ്. അതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം പച്ച നിറത്തിലുള്ള വയറെടുത്ത് വയറിന്റെ ഒരു ഭാഗം പവർ സപ്ലൈ ബോർഡിൽ നേരത്തെ ഊരിമാറ്റിയ സ്ഥലത്തും മറുഭാഗം ഗ്രൗണ്ടിലും സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. SMPS ഒരു സ്വിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വയർ ചെറിയൊരു സ്വിച്ച് വഴിയും കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. സോൾഡറിംഗ് എല്ലാം കഴിഞ്ഞതിനു ശേഷം ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ച് ഇതുപോലെ കവർ ചെയ്യുന്നത് നല്ലതാണ്. തടിയുള്ള വയർ ഉപയോഗിച്ചത് കൊണ്ട് SMPS ബോഡിയുടെ അടിഭാഗത്തെ മെറ്റൽ ഭാഗത്ത് തട്ടി വോൾട്ടേജ് ഷോർട്ടാകാനുള്ള സാധ്യത ഇല്ലാതാക്കാൻ ഇതുകൊണ്ട് സാധിക്കും. എല്ലാം കഴിഞ്ഞതിനു ശേഷം SMPS ബോർഡ് ബോഡിയിൽ ഉറപ്പിക്കുക. ഇപ്പോൾ ഈ വയറുകളിലൂടെ 12 വോൾട്ട് DC ഔട്ട്പുട്ടാണ് നമുക്ക് ലഭിക്കുക. ഈ പച്ച വയർ ഗ്രൗണ്ട് വോൾട്ടേജിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് SMPS ൽ AC വോൾട്ടേജ് ഇൻപുട്ട് നൽകിയ ഉടൻ തന്നെ SMPS പ്രവർത്തനം ആരംഭിക്കും. ഈ നീല നിറത്തിലുള്ള വയർ ഗ്രൗണ്ട് വോൾട്ടും ചുവപ്പ് നിറത്തിലുള്ള വയർ +12 വോൾട്ട് DC ആണ്.
അതിനുശേഷം ഇതുപോലുള്ള ഒരു കണക്ടർ SMPSൽ നിന്നും വരുന്ന ഔട്ട്പുട്ട് വയറിന്റെ അഗ്രഭാഗത്ത് സോൾഡർ ചെയ്ത് ഘടിപ്പിക്കുക. ഈ കണക്ടർ സോക്കറ്റിലേക്ക് ഘടിപ്പിക്കാവുന്ന പിൻ ഈ സോക്കറ്റിൽ കണക്ട് ചെയ്ത് ആ പിന്നിന്റെ മറുഭാഗത്തുള്ള വയർ ആംപ്ലിഫയറിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഈ കണക്ടർ കൂട്ടിയോജിപ്പിച്ച ഭാഗങ്ങൾ ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിച്ച് നന്നായി സീൽ ചെയ്യുക. ഇനി SMPSലേക്ക് പവർ നൽകി ഔട്ട്പുട്ടായി ലഭിക്കുന്ന വോൾട്ടേജ് കൃത്യമാണോ എന്ന് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് പരിശോധിച്ച് നോക്കാം. ആദ്യമായി പവർ സോക്കറ്റിലേക്ക് SMPS പവർ കേബിൾ കണക്ട് ചെയ്തതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പോൾ SMPSന്റെ ഫാൻ കറങ്ങുന്നത് കാണാം. ഇനി മൾട്ടിമീറ്ററിന്റെ റൊട്ടേറ്റിംഗ് പ്രോബ് DC വോൾട്ടേജ് അളക്കുന്ന ഭാഗത്ത് എത്തിക്കുക. മൾട്ടിമീറ്ററിൽ നിന്നും വരുന്ന ചുവപ്പ് വയർ SMPS ഔട്ട്പുട്ടിലെ 12 വോൾട്ട് വയറുമായും മൾട്ടിമീറ്ററിലെ കറുപ്പ് വയർ SMPS ഔട്ട്പുട്ടിലെ ഗ്രൗണ്ട് വയറുമായും കണക്ട് ചെയ്യുക. കൃത്യമായ വോൾട്ടേജ് മൾട്ടിമീറ്ററിൽ കാണിക്കുന്നത് കൊണ്ട് നമ്മുടെ SMPS റെഡിയാണെന്ന് പറയാം. ഇനി നമുക്ക് JBLന്റെ ഇൻബിൽറ്റ് ആംപ്ലിഫയറോട് കൂടി വരുന്ന ഈ സബ്വൂഫർ ഇപ്പോൾ തയ്യാറാക്കിയ SMPS ഉപയോഗിച്ച് എങ്ങനെ പ്രവർത്തിപ്പിക്കാൻ പറ്റും എന്ന് നോക്കാം. സബ്വൂഫറിനോ കാർ ആംപ്ലിഫയറിനോ ഇൻപുട്ട് വോൾട്ടേജ് നൽകാനുള്ള ഭാഗമാണ് ഇത്. ഗ്രൗണ്ട്, റിമോട്ട്, +12 വോൾട്ട് എന്നീ കണക്ടറുകൾ ഈ ഭാഗത്ത് കാണാം. ഇതിൽ നമ്മുടെ SMPS ഔട്ടിൽ നിന്നും വരുന്ന ഗ്രൗണ്ട് വയർ ഗ്രൗണ്ട് എന്ന രേഖപ്പെടുത്തിയ ഭാഗത്തും +12 വോൾട്ട് ഔട്ട്പുട്ട് വയർ അത് രേഖപ്പെടുത്തിയ ഭാഗത്തും കണക്ട് ചെയ്യുക. ഇനി REM എന്ന ഭാഗത്തെക്കുറിച്ചാണ് സംശയം ഉണ്ടാവുക. അത് പവർ ഓൺ സിഗ്നൽ കാറിൽ നിന്നും സ്വീകരിച്ച് ആംപ്ലിഫയർ ഓൺ ആകാനുള്ള ഭാഗമാണ്. അതുകൊണ്ട് ഇവിടെ ആ സിഗ്നൽ +12 വോൾട്ടുമായി ഇതുപോലെ ചെറിയൊരു വയർ ഉപയോഗിച്ച് ഷോർട്ട് ചെയ്ത് ഘടിപ്പിച്ചാൽ മതി. SMPSൽ നിന്നും വരുന്ന ഔട്ട്പുട്ട് വയറിൽ ഉണ്ടാക്കിയ കണക്ടറിലേക്കാണ് ഈ കണക്ഷൻ പോകുന്നത്. അതുകൊണ്ട് ഈ കണക്ഷൻ ഇവിടെ സ്ഥിരമായി നിലനിർത്തിയ ശേഷം SMPS വിച്ഛേദിക്കേണ്ട ആവശ്യം വരികയാണെങ്കിൽ ആ കണക്ടർ ഊരിയിട്ടാൽ മതി. SMPSൽ നിന്നും വരുന്ന വോൾട്ടേജുകളുടെ പൊളാരിറ്റി അഥവാ നെഗറ്റീവും പോസിറ്റീവും മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ കണക്ഷൻ ഫിക്സ് ചെയ്തതിന് ശേഷം ഈ വയറുകളുടെ അഗ്രഭാഗത്തും SMPSലെ ഔട്ട്പുട്ടിലും ഒരു ദിശയിൽ മാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള കണക്ടറുകൾ നൽകിയത്. പൊളാരിറ്റി മാറിപ്പോയാൽ അത് ആംപ്ലിഫയറിനെ അപകടത്തിലാക്കും. ഇനി ആംപ്ലിഫയറിലേക്ക് ആവശ്യമായ ഇൻപുട്ട് ഓഡിയോ സിഗ്നൽ ഇവിടെ നൽകുക. SMPS പവർ ഓൺ ചെയ്ത് സബ്വൂഫറിന്റെ പ്രവർത്തനം നോക്കാം. വോളിയം പരമാവധി കുറച്ച് നൽകിയിട്ടും വളരെ നല്ല പ്രവർത്തനമാണ് SMPS പവർ സപ്ലൈ ഉപയോഗിച്ച് കാർ ആംപ്ലിഫയർ കാഴ്ചവെക്കുന്നത്. കുറച്ച് സാമ്പിളുകൾ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി.